M-A-L-L-U 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 Guys, so, welcome to our channel. Welcome to our video. We are going to talk about the content KGF 2. ആ ബ്രഹ്മാണ്ട സിനിമയുടെ എഡിറ്റർ ആരാണ് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ പറയുക, വേൾഡ് റെക്കോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യയിലെ തന്നെ അതിവേഗം ഇത്രയും കളക്ഷൻ നേടിയ ഒരു നമ്പർ വൺ മൂവിയായിട്ടാണ് നമ്മുടെ KGF മുൻനിരയിപ്പിട്ട് നിൽക്കുന്നത്. നമ്മുടെ യാഷ് ബോസ് അഭിനയിച്ച ഒരു എന്താ പറയാൻ വാക്കുകളില്ലാത്തൊരു അടിപൊളി കിടിലെ മൂവിയാണ് ഈ ഒരു KGF. KGF ചാപ്റ്റർ 1 ചാപ്റ്റർ 2. ചാപ്റ്റർ 1 ആണെങ്കിൽ ഏറ്റെടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, അന്ന് 1200 തിയേറ്ററാണ് അന്ന് കിട്ടിയിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു KGF ചാപ്റ്റർ 2 റിലീസിന് കിട്ടിയത് 10,000 തിയേറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പടത്തിൻ്റെ എന്താ ഹൈപ്പ്. പടം റിലീസായി അപ്പോഴും നമുക്കറിയാം പടം എന്താ പറയുക ബോക്സ് ഓഫീസ് ഹിറ്റാണ്. അപ്പം നമ്മുടെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ KGF 2 എന്ന സിനിമ എഡിറ്റ് ചെയ്ത് വെറും 19-കാരനാണ്. ഉജ്ജൽ കുൽക്കർണി എന്ന വെറും 19-കാരനാണ് ഈ ഒരു പടം എഡിറ്റ് ചെയ്തേക്കുന്നത്. ചിലപ്പം കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും പല ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം ഈ ഒരു പടം എഡിറ്റ് ചെയ്ത് ഈ ഒരു 19-കാരനാണെന്ന്. പക്ഷേ സംഭവം ശരിയാണ്. അതായത് അദ്ദേഹം ഒരു ഭയങ്കര ഒരു യാഷിന് ഭയങ്കര ഒരു കട്ട ഫാനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇതുപോലൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് മീൻസ് ഒരു ചെറിയൊരു എന്താ ഒരു അടിപൊളി കിട്ടുന്ന വീഡിയോ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ അത്യാവശ്യം കുറച്ച് വൈറലായി. അങ്ങനെ ആ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടറായ പ്രശാന്ത് നീർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വൈഫ് കാണാൻ ഇടയായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ദിവസം ഈ ഒരു വീഡിയോ അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ആ പ്രശാന്ത് നീർ എന്ന് പറഞ്ഞ നമ്മുടെ സംവിധായൻ ഈ ഉജ്ജൽ കുൽക്കർണി എന്ന ആ ഒരു വ്യക്തിയെ എന്താ വിളിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹത്തെ അവരുടെ ടീമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ KGF 2-ലേക്ക് ഈ 19 വയസ്സുകാരൻ ആദ്യം കടന്നു വരുന്നത്. അങ്ങനെ ഇവരെല്ലാം നല്ല കട്ട കമ്പനിയായി. അതിനുശേഷം 3 വർഷത്തെ ഒരു ടൈം കൊടുത്ത് പഠിപ്പിച്ച്, അതായത് 3 വർഷത്തോളം ആ എഡിറ്റിംഗ് പരിശീലനം നൽകിയാണ് ഒരു മികച്ച എഡിറ്ററാക്കി മാറ്റിയത് അദ്ദേഹത്തെ. അതിനുശേഷം KGF 2 എന്ന സിനിമ എന്താ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ഏറ്റവും അധികം പങ്കു വഹിച്ചതും ഈ പറഞ്ഞ 19-കാരനാണ്. അപ്പോൾ എന്താ പറയുക, ഒരു 19-കാരൻ എന്താ ചെയ്ത എഡിറ്റിംഗ് എത്ര എന്താ വിസ്മയം തീർത്ത ഒന്നാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അത്രയും ഗംഭീരം അതിനകത്ത് ഓരോരോ സീക്വൻസുകളും എഡിറ്റിങ്ങിൻ്റെ മികവ് തന്നെയാണ് ആ ഒരു പടത്തിൻ്റെ മറ്റൊരു എന്താ മറ്റൊരു വിജയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതും. കാരണം അത്രമാത്രം നല്ല രീതിയിലാണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല ഒരു 19-കാരനാണ് ആ ഒരു അത്രയും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ, അതാണ് ആ ഒരു എഡിറ്റിങ്ങിൻ്റെ അത്രയ്ക്കും മികവ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുവരെ ആ ഒരു വ്യക്തിയെ അറിയത്തില്ല എന്നുള്ളത് നേരെ ഗൂഗിൾ ചെയ്ത് നോക്കുക, അതായത് ഫുൾ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അപ്പം വീഡിയോ ഇതിലാകാത്തതില്ല പുതിയ വ്ലോഗായിട്ട് വീഡിയോ കാണാം. അതുവരെ ബൈ.